ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവിയാണ് പോസം. നിരവധി ഇനം സ്പീഷീസുകളായി, നിരവധി ഇനം ജനുസുകളിലായി ഈ ഭൂമുഖത്ത് പോസങ്ങളുണ്ട്. അതിൽ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തും കാണപ്പെടുന്ന ഒരിനമാണ് വിർജീനിയ പോസം. വിർജീനിയ പോസം, പോസം എന്ന് നമ്മൾ ഉച്ചരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒപ്പോ എന്നാണ്, പോസം എന്നാണ് എഴുതുന്നത്. പക്ഷെ വായിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോസം എന്നാണ്. വിർജീനിയ പോസം ഉടലെടുക്കുന്നത് തെക്കേ അമേരിക്കയിലാണ്. പക്ഷെ 3 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായ തെക്കേ അമേരിക്കയുടെയും വടക്കേ അമേരിക്കയുടെയും പരസ്പരമുള്ള കൂട്ടിമുട്ടലിലെ, അതിലൂടെ സംഭവിച്ച ദ ഗ്രേറ്റ് അമേരിക്കൻ ഇന്റർചേഞ്ച് എന്ന പ്രോസസ്സിലൂടെ വടക്കേ അമേരിക്കയിലേക്ക് വിർജീനിയ പോസം എത്തപ്പെടുകയാണ് ഉണ്ടായത്. ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് ഈ ജീവി വിളിക്കാനുള്ള കാരണം, ഇവയുടെ പൂർവികർ, ഇവയുടെ മുൻഗാമികൾ ഈ ഭൂമുഖത്ത് എത്തിപ്പെട്ടത് ഏകദേശം 70 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ എലിയുമായിട്ടൊക്കെ രൂപ സാദൃശ്യമുണ്ടെങ്കിലും ഈ ജീവി പരിപൂർണമായിട്ടും മറ്റൊരു ഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. കാണുമ്പോൾ ഒരല്പം ഭീകരത പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേങ്കിൽ ഇവർ വളരെ സാധുക്കളായിട്ടുള്ള ജീവിയാണ്. മനുഷ്യനുമായിട്ട് ഇടകടന്ന് ജീവിക്കുവാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു ജീവിയാണ്. അരുവികൾ, ചതുപ്പ്, കുറ്റിക്കാടുകൾ, ഈ കണ്ടൽക്കാടുകൾ, മഴക്കാടുകൾ, യൂക്കാലിപ്സ് വനങ്ങൾ, ഇതിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇവർ ശരിക്കും മാളങ്ങളൊന്നും നിർമ്മിക്കുന്നില്ല. ഇവരും മറ്റു ജീവികളെ ഉപേക്ഷിച്ചു പോയ മാളങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പൊള്ളയായ തടി അല്ലെങ്കിൽ തട്ടിൻ്റെ പുറം, ഇതൊക്കെയാണ് ഇവർ ജീവിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം. സ്കാവഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ജീവി പൊതുവെ പഴകിയ പച്ചക്കറി, പഴങ്ങൾ, അതുപോലെ ചത്ത ജീവികളിലെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അതുപോലെ എലികളെയും പക്ഷികളെയും ഈവൻ പാമ്പുകളെയൊക്കെ ചില സമീപ വേട്ടയാടി കഴിക്കാറുണ്ട്. പ്രധാനമായിട്ടും രാത്രികാലങ്ങളിലാണ് പോസം സജീവമാകാറ്. മികച്ച നീന്തൽക്കാരാണ് പോസം. ഇവയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കണക്കാക്കാവുന്നത്, ഇവയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുകയോ ചെയ്യുമ്പോൾ ഇവർ ചത്തതായി അഭിനയിക്കും. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ചത്തതുപോലെ തന്നെ ആകും. കേവലം ഒരു അഭിനയം മാത്രമല്ല, പരിപൂർണമായിട്ടും ഇവർ ആ രൂപത്തിലുള്ള അസുഖം വന്നതോ അല്ലെങ്കിൽ ചത്തതോ ആയ മൃഗത്തിൻ്റെ രൂപവും അതുപോലെ ഗന്ധവും ഒക്കെ ഇവർ അനുകരിക്കും. ചുണ്ടുകളൊക്കെ പിന്നിലേക്ക് കടിച്ചു വലിച്ച്, പല്ലുകളൊക്കെ പുറത്തേക്ക് കാണിച്ച്, ഉമിനീർ പോലെയുള്ള മറ്റ് ദ്രാവകങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ച് ഭയങ്കര ദുർഗന്ധമൊക്കെ ആയിരിക്കും ആ പ്രദേശത്ത്. അപ്പോൾ ശത്രുക്കൾ ഇത് മരണപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അസുഖം ബാധിച്ച് മരണപ്പെട്ട ജീവിയാണെന്നോ കരുതി ശത്രുക്കൾക്ക് വെട്ടിച്ചു പോകും. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഉപായം അവർക്ക് അപകടമായി മാറാറുണ്ട്. മനുഷ്യർ ഇത് മരണപ്പെട്ടതാണെന്ന് മറ്റും കരുതി ഇവയെടുത്ത് കുഴിച്ചിട്ടാറൊക്കെയുണ്ട്. പോസം എന്ന ഈ ജീവിയുടെ വിശേഷങ്ങളൊക്കെ അവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റു ജീവികളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ